ഹായ് നമസ്കാരം ഞാൻ പോൾ ടി ജോർജ് ഫുഡ് ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച കോഴിക്കറിയാണ് കാണാം ഇതൊരു രണ്ട് കോഴിയുണ്ട് മീഡിയം സൈസ്ഡ് രണ്ട് കോഴിയാണിത് ഏകദേശം ഒരു 3 കിലോ വരും ഇത് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു 2 തേങ്ങ നമുക്ക് വറുത്തരച്ച് എരിവുകളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ഇതൊരു 2 തേങ്ങ ചിരണ്ട ഇതാണ് ഒരു കോഴിക്ക് ഒരു തേങ്ങ എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ചി ഒരു 2 പീസ് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒരു 1.5 ബൾബ് വെളുത്തുള്ളി അരിഞ്ഞത് 10 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി വറുത്തരയ്ക്ക് വേണ്ടിയിട്ട് ഒരു 100 ml വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ആദ്യം നമ്മൾ ഇഞ്ചി ഇടുക ഇഞ്ചി ഒന്ന് വാടി കഴിഞ്ഞിട്ട് വേണം വെളുത്തുള്ളി ഇടേണ്ടത് ചെറുതായിട്ട് ഒന്ന് ഇഞ്ചി വാടി ഞാൻ 2 പീസ് ഇഞ്ചിയാണ് ഇട്ടേക്കുന്നത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി ഈ സമയത്ത് ഒരു 1.5 ബൾബ് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം വെളുത്തുള്ളി നന്നായിട്ട് വഴക്കണം ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ഈ ഒരു പരുവായിട്ട് വരുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒരു 10 പച്ചമുളക് ഉണ്ടത് 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഏകദേശം ഈ പാകമാകുമ്പോൾ അരിഞ്ഞു വെച്ച 10 ചുള ഉള്ളി ഇട്ട് കൊടുക്കണം അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും അത് കാരണം നമ്മൾ ഒത്തിരി കറിവേപ്പില ഇടാത്തത് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റി ഇടുക ഏകദേശം ഈ പരിവാകുമ്പോൾ ഞാനെല്ലാം മാറ്റി വയ്ക്കും അതിനുശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് തേങ്ങ വറുത്തെടുക്കും ഇനി ഇതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ നിർത്താതെ ഇളക്കി വറുത്തെടുക്കും ഞാൻ ഈ കറിയുടെ ചേരുവകൾ ഒന്നുകൂടെ പറയാം ഒരു 3 കിലോ ചിക്കൻ 3 കിലോ ചിക്കന് ഒരു 2 തേങ്ങ ഒരു 2 പീസ് ഇഞ്ചി ഒരു 1.5 ബൾബ് ഗാർലിക്ക് ഒരു 10 പച്ചമുളക് 10 ചെറിയ ഉള്ളി
ഇത്ര അരിഞ്ഞെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില, ആദ്യം ചിക്കൻ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി വാരി വെക്കണം. രണ്ട് തേങ്ങ, നല്ല ഉള്ളുള്ള രണ്ട് തേങ്ങ ചിരണ്ടി അത് വെക്കണം. ഒരു 150 ml വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി ഇടുക. ഇഞ്ചി ഒന്ന് വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് ഇടണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇടണം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ട് വഴറ്റി കോരി വെക്കണം. തേങ്ങ വാട്ടുമ്പോൾ വെളിച്ചെണ്ണ പോരാമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഏകദേശം ഇതേ പരിവാകുമ്പോൾ, ഈ കളറായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടുക. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. മിക്സ് ചെയ്ത് എടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടേക്കുന്നത്, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാണ് തേങ്ങ ഇതും വറക്കേണ്ടത്, അല്ലെങ്കിൽ കത്തിപ്പോവും. അങ്ങനെ തേങ്ങയും എല്ലാം നന്നായിട്ട് മൂത്തു, നല്ലൊരു മണം വരും. ഈ സമയത്ത് നമ്മൾ ആദ്യമേ വറുത്തു കോരി ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് അരയ്ക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യണത്. ഇനി നമുക്കിത് അരച്ചിടുക. ശരിക്കും വറുത്തരയ്ക്കുന്നതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ചില മിക്സിയിൽ നന്നായിട്ട് അത് അരയില്ല, ഗ്രൈൻഡറിലാണ് ശരിക്കും ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ലേശം ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കാം. വറുത്തരയ്ക്കുള്ള തേങ്ങ എല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചു. ഇതിനകത്തൊരു പകുതി എടുത്ത് നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ വേവിക്കാൻ തുടങ്ങും. നമ്മൾ ആ തേങ്ങയൊക്കെ വറുത്ത പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ ഇടുക. ആ ചിക്കനിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഒരു പകുതി ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുക. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ചിക്കനിലേക്ക് നമ്മൾ അരപ്പ് അരച്ച പാത്രത്തിലെ വെള്ളം ഒന്ന് കഴുകി ഒഴിച്ചിട്ട് വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ചിക്കൻ നന്നായിട്ട് തിളകേറിയത് ഏകദേശം വെന്തു.
അങ്ങനെ നന്നായിട്ട് കറി കിടത്ത് തിളയ്ക്കുന്നുണ്ട്. ആ മസാലയുടെ മണവും വറുത്തരയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഈ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള വറുത്തരച്ച മസാലയും ചേർത്ത് ഇളക്കണം. ഈ ചിക്കൻ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങണം. ബാക്കിയുള്ള വറുത്തരയും കൂടി ചേർത്തിട്ട് ഈ ചിക്കൻ ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വാങ്ങണം. ചിക്കൻ ഉടയാതെ പയ്യന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും വറുത്തര, ശരിക്കും പറഞ്ഞാൽ വറുത്തര പിടിയുടെ ഒപ്പമൊക്കെ ഭയങ്കര നല്ലതാണ്. അന്നേരം ചിക്കൻ ഇച്ചിരി ചെറുതായിട്ട് നുറുക്കും. ഇത് പത്തിരിയുടെയും പൊറോട്ടയുടെയൊക്കെ ഒപ്പം ഭയങ്കര നല്ലതാണ്. അതുപോലെ ചോറിൻ്റെ ഒപ്പം നല്ലതാണ്. ഇതൊക്കെ വളരെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നു. ശരിക്കും വറുത്തരയ്ക്ക് ഇത്രയും മതി. സാധാരണ രീതിയിൽ വറുത്തരയ്ക്ക് താളിക്കാറില്ല. പക്ഷെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ലേശം ചുവന്നുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചു കുടിക്കാം. നമ്മൾ രണ്ടാമത് അരപ്പ് ചേർത്ത് ഒന്നോടെ കറി അങ്ങ് തിളച്ചു തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയേക്കണം. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഒരു ലേശ ഉപ്പും കൂടി വേണം. ഞാനൊരു ലേശ ഉപ്പും കൂടി ഇടുകയാണ്. ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. കറിയുടെ ഗ്രേവി ഉണ്ടോ, നല്ല തിക്കായിട്ട്. അതുപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ മേളിൽ തെളിഞ്ഞു പിന്നെ കാണാം. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം ചിക്കൻ നന്നായിട്ട് കുക്കായി, മസാലയൊക്കെ നന്നായിട്ട് കുക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ കറിയുടെ കളറിപ്പോൾ കാണാം. ഇതാണ് ശരിക്കും വറുത്തര. ഇത്രയും മതി. പക്ഷെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ ചെറുതായിട്ടൊന്ന് കറിവേപ്പിലയും മുളകും ചെറുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചിടും. അങ്ങനെ വറുത്തരച്ച കറി ഏകദേശം റെഡിയായി. ഈ കറിയുടെ കളർ കണ്ടോ, ഇതാണ്. ഈ ഒരു തിക്ക് ഈ ഗ്രേവിക്ക് വേണം. ഇച്ചിരി പണിയാണ് വറുത്തര ഉണ്ടാക്കാൻ. തേങ്ങയൊക്കെ കത്തിപ്പോവാതെ നോക്കണം. അതുപോലെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണിത്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് ആ വെളിച്ചെണ്ണയൊക്കെ മേളിലൊന്ന് തെളിയണ സമയത്ത് ഈ കറി വാങ്ങാം. ഒരു 50 ml വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ചെറുള്ളി ഇടുക. ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഈ ചുവന്ന ഉള്ളി ഒന്ന് മൂപ്പിക്കണം. ഇതിനകത്തേക്ക് ഈ ഒരു സമയത്ത് ഒരു 2 തണ്ട് കറിവേപ്പില ഇടുക. ഒരു 4 ഉണക്കമുളകും ചെറുതായിട്ട് മൂപ്പിക്കുക. കളറൊന്ന് മാറ്റുക. അങ്ങനെ ഈ കറിയുടെ മേളിലേക്ക് ഒന്ന് താളിക്കണം കണ്ടോ, അടിപൊളി. ലേശം വറുത്തര എടുക്കണം. ഇതിൻ്റെ നല്ല ഫ്ലേവറാണ്, അത് കളയരുത്. ഈ ഫ്ലേവർ ഉൾപ്പെടെ ഒന്ന് നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി. ഇനി ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടു, ഇതിൻ്റെ ഗ്രേവിയുടെ കളറും. അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അതൊരു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.